ചാനല് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇനി പറയുന്ന കാര്യം ട്രോൾ ആണെന്നൊന്നും കരുതരുത് സത്യമായിട്ടും ഇത് വാർത്തയാണ് മയക്കുമരുന്നിനെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച നമ്മുടെ സ്വന്തം ദീപികാ പത്രത്തിൽ പാലാ ബിഷപ്പിന്റെ ദീപികാ പത്രത്തിൽ വന്ന വാർത്ത ആയതിനാൽ വിശ്വസിക്കാതെ ഒരു രക്ഷയുമില്ല വാർത്തയുടെ വിഷയം എന്ന് പറയുന്നത് നാർക്കോട്ടിക് ആണ് വാർത്താ പുരുഷൻ ഒരു പാലാക്കാരൻ അരി സഞ്ചിയിൽ ഒളിപ്പിച്ച് കഞ്ചാവ് പാലാ സ്വദേശി അറസ്റ്റിൽ എന്നാണ് വാർത്ത ചിരിക്കരുത് ഇങ്ങനെ തന്നെയാണ് വാർത്ത സംശയമുള്ളവർക്ക് കാണാൻ ഇതാ വാർത്തയുടെ സ്ക്രീൻഷോട്ട് തൊടുപുഴയ്ക്കടുത്താണ് തെക്കും ഭാഗത്ത് അരിസഞ്ചിയിൽ കഞ്ചാവൊക്കെ ഒളിപ്പിച്ച് ഒരു പാലാക്കാരൻ ബൈക്കിൽ രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയതായിട്ടാണ് ഈ വാർത്ത എന്ന് പറയുന്നത് ബൈക്കിൽ രണ്ട് പേരാണ് ഉണ്ടായത് അതിൽ ഒരാൾ പിടിക്കപ്പെട്ട ഉടനെ ഓടി രക്ഷപ്പെട്ടു മറ്റേയാളാണ് ഇപ്പോൾ പിടിയിലായത് പിടിയിലായ യുവാവിന്റെ പേര് കുഞ്ഞുമോൻ എന്നാണ് വീടും നാടും ഒക്കെ പാലയിൽ തന്നെയാണ് തൊടുപുഴ പോലീസാണ് മോനെ പിടികൂടിയത് ഇതൊരു സാധാരണ വാർത്തയാണല്ലേ ഇടയ്ക്കിടെ നമ്മുടെ പത്രങ്ങളുടെ ലോക്കൽ പേജുകളിൽ എല്ലാ ദിവസവും എന്ന പോലെ വന്നു പോകുന്ന അധികം ആരും ശ്രദ്ധിക്കാത്ത നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്യാനിടയില്ലാത്തൊരു വാർത്ത ഇതിനെ അസാധാരണമാക്കിയത് കുഞ്ഞുമോന്റെ സ്വന്തം നാട്ടുകാരനായ പാലാ ബിഷപ്പ് തന്നെയാണ് അദ്ദേഹം ഇതിന് മതവിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും നുണയുടെയും ഒരു ചിത്രവും പരിവേഷവും ഒക്കെ നൽകിയതോടെയാണ് നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ വാർത്തകളൊക്കെ വായിച്ച് ചുരുന്ന് നോക്കി ചിരിക്കുകയും പറയുകയും ചെയ്യേണ്ടി വന്നു ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന രണ്ട് ഗുജറാത്ത് വാർത്തകൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് സെപ്റ്റംബർ പത്തൊൻപതിന്റെ വാർത്തയാണ് മൂന്ന് ദിവസം മുമ്പ് ഗുജറാത്ത് തീരത്ത് വൻ ലഹരി മരുന്ന് വേട്ട നടന്നു ഒരു ഇറാൻ ബോട്ടിൽ നിന്നും കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് മുപ്പത് കിലോ ഹെറോയിൻ കണ്ടെത്തി ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ നൂറ്റമ്പത് കോടിയിലധികം രൂപയാണ് ഇതിന്റെ വില ഈ വാർത്ത വൻ മയക്കുമരുന്ന് ശേഖരവുമായി ഇറാനിയൻ ബോട്ട് ഗുജറാത്ത് തീരത്ത് തകർത്തെറിഞ്ഞ് തീവ്രവാദ വിരുദ്ധ സേന എന്ന തലക്കെട്ടിൽ ജനൻ ടി വി നല്ലതായിട്ട് വാർത്ത കൊടുത്തു ഇറാൻ കപ്പലാണ് പിടിയിലായതെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് എന്നും വാർത്തയിൽ വ്യക്തമായിട്ട് തന്നെ എടുത്തു പറയുന്നുണ്ട് എന്നാൽ അതിന്റെ പിറ്റേ ദിവസം ഗുജറാത്തിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്ന് നടന്നു ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ അന്താരാഷ്ട്ര വിപണിയിൽ ഇത്രയും വില വരുന്ന മയക്കുമരുന്നാണ് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തു നിന്നും പിടികൂടിയത് ഏതാണ് ഈ തുറമുഖം എന്ന് പേര് കേട്ടപ്പോൾ മനസ്സിലായോ നമ്മുടെ അദാനിയുടെ ഇന്നത്തെ ശതകോടീശ്വരനായി മാറിയ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉറ്റ സുഹൃത്തായ അദാനിയുടെ ഗുജറാത്തിലെ തുറമുഖം ഇത് കയ്യിൽ വന്നതോടെയാണ് അദാനി മോദിയുടെ സ്വന്തക്കാരനായത് അങ്ങനെയാണ് അദാനി ഇന്ന് ഇന്ത്യ മുഴുവൻ തനിക്ക് സ്ത്രീധനം കിട്ടിയതാണെന്ന ഭാവത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി പോർട്സ് ആൻഡ് സെസ് ആണ് ഇപ്പോഴും ഈ തുറമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നത് സെസ് ആണിത് അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ സോണാണിവിടെ ഇവിടെ രാജ്യത്തെ നിലനിൽക്കുന്ന പല നിയമങ്ങളും ഇവർക്ക് ബാധകമല്ല പ്രത്യേക നിയമങ്ങളുണ്ട് മുതലാളിമാർക്ക് തോന്നിയതുപോലെ എന്തും ുന്ന പ്രത്യേകമായ ഒരു സാമ്രാജ്യത്തെയാണ് നമ്മൾ ഈ സെസ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രത്യേക വിവരം കിട്ടിയതിനെ തുടർന്ന് ഡി റെയ്ഡ് നടന്നത് മൂവായിരത്തോളം കിലോ ഹെറോയിൻ അടങ്ങിയ രണ്ട് കണ്ടെയ്നറുകൾ ഡി ആർ ഐ കണ്ടെത്തുകയായിരുന്നു ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിന്ന് ടാൽക്ക് സ്റ്റോൺ പൊടി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കണ്ടെയ്നറുകൾ വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ മയക്കുമരുന്ന് വന്നത് പാലാ ബിഷപ്പ് പറഞ്ഞതുപോലുള്ള ആളുകൾക്കൊന്നും ആയിരുന്നില്ല വിജയവാഡയിലെ അഷി ട്രേഡിംഗ് കമ്പനിക്കാണ് ഈ കണ്ടെയ്നറുകൾ ഗുജറാത്ത് തുറമുഖത്തിലേക്ക് വന്ന് ഗോവിന്ദ രാജു ദുർഗ പൂർണ വൈശാലി എന്ന സ്ത്രീയുടെ പേരിലാണ് ഇതിന്റെ ഇറക്കുമതി ലൈസൻസ് ഉള്ളത് അവരുടെ ഭർത്താവായ മച്ചവരം സുധാകർ എന്നയാളേതാണ് ഈ കമ്പനി ഇവരെ രണ്ടുപേരെയും ഡിആർഐ ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു നമ്മൾ ഇവരുടെ കമ്പനി തേടിപ്പോയപ്പോൾ കണ്ടത് വെറും ഒരു ബോർഡ് മാത്രമുള്ള ഒരു ചെറിയ കെട്ടിടമാണ് ഈ ഒരു ചെറിയ കെട്ടിടത്തിൻ്റെയും ബോർഡിന്റെയും മറവിലാണ് മയക്കുമരുന്ന് ബിസിനസ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ആ കെട്ടിടത്തിന്റെ അടുത്തു നിന്നും എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഡി ആർ ഐയുടെ പരിശോധനയിൽ ഒരു സാധനം കിട്ടി ഇരുപതിനായിരത്തി തൊള്ളായിരം കോടി രൂപ വില മതിക്കുന്ന ഹെറോയിൻ സത്യനാരായണപുരത്തെ പഴയൊരു വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത് ഡൽഹിയിലേക്ക് കയറ്റി അയക്കാനുള്ളതായിരുന്നു ഈ മയക്കുമരുന്ന് എന്നാണ് ഡിആർ ഐ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ മയക്കുമരുന്ന് വേട്ടയുടെ കാര്യമെന്നാൽ ജനൻ ടിവിയുടെ പ്രേക്ഷകർ അറിഞ്ഞിട്ടേ ഇല്ല ജനൻ ടിവിയും അറിഞ്ഞിട്ടില്ല ഗുജറാത്ത് തീരത്തു നിന്നും ഇറാൻ ബോട്ടിൽ മയക്കുമരുന്ന് വന്ന വിവരം ആഘോഷിച്ച ജനൻ ടിവിയുടെ സൈറ്റിൽ അദാനിയുടെ തുറമുഖത്തെ മയക്കുമരുന്ന് വേട്ടയുടെ വാർത്ത പോലുമില്ല എന്നതാണ് സത്യം ഇനി ജന്മഭൂമിയിലെങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അത് നോക്കി ഇറാൻ ബോട്ടിലെ മയക്കുമരുന്ന് പിടിച്ചത് വലിയ വാർത്തയാണ് പക്ഷെ അദാനിയുടെ പോർട്ടിലെ മയക്കുമരുന്ന് വേട്ടയുടെ വിവരങ്ങൾ വെച്ചൊരു വാർത്ത വേറെയും കണ്ടു പക്ഷെ അത് ഗുജറാത്തിലെ രണ്ട് മയക്കുമരുന്ന് വേട്ടകളെയും കൂട്ടിക്കൊളിച്ച് ആരെവിടെ ആരെ പിടിച്ചു ആരുടെ പോർട്ട് എന്നൊന്നും ഒരു പിടിയും കിട്ടാത്ത വിധത്തിൽ ഒരു അവ്യക്തമായി എഴുതിയതാണ് അദാനി എന്നൊരു പേര് ആ വാർത്തയിൽ എവിടെയും മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാനില്ല ബോളിവുഡ് താരം റിയ ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും അൻപത്തിയൊമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചപ്പോൾ ഉറഞ്ഞു തുള്ളി ആഘോഷിച്ച് അർമാദിച്ച അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലൊന്നും ഇക്കാര്യത്തിൽ ചെറിയ ഒരു ഞെട്ടൽ പോലും രേഖപ്പെടുത്തിയില്ല ട്വിറ്ററിൽ ആളുകളൊക്കെ ചോദിക്കുന്നത് പോലെ ഇ ഡിയും സി ബി ഐയും ഐ ടി മാധ്യമങ്ങളുമൊക്കെ അത് ചർച്ചയാക്കാൻ മെനക്കെടുന്ന് പോലുമില്ല ഇത് ആർക്കും ഒരു വാർത്തയല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട ആണ് ഈ നടന്ന സംഭവം എന്ന് ഓർക്കണം ഈ മയക്കുമരുന്ന് പിടി വലിയ വല്ല മുസ്ലിമിന്റെയും കയ്യിൽ നിന്നായിരുന്നു അല്ലെങ്കിൽ ആ തുറമുഖത്തിന്റെ നടത്തിപ്പുകാരൻ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ ഉറഞ്ഞ തുള്ളിലും ഈ വാർത്തയുടെ പ്രാധാന്യവും എന്ന് മാത്രം ഓർത്തു നോക്കിയാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ വാർത്ത പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും മയക്കുമരുന്ന് എന്നാൽ വെറും മയക്കുമരുന്നാണ് അതിന് പ്രത്യേക ജാതി ഇല്ല മതമില്ല എന്നാൽ വിഷം തിങ്ങി വിങ്ങി വീർത്ത മനസ്സുമായി നടക്കുന്ന പലർക്കും ഇപ്പോൾ മയക്കുമരുന്ന് എന്ന് പറയുന്നത് വെറും മയക്കുമരുന്നല്ല മയക്കുമരുന്നിന് ജാതിയും മതവും ഉണ്ട് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല സംശയമുള്ളവർക്ക് ഒരു അടുത്ത വാർത്തയൊന്ന് കാണാം ഇന്ന് ജനൻ ടി വിയിൽ വന്നൊരു വാർത്തയാണത് വാർത്ത ഇങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് കടത്താൻ ശ്രമിച്ച നാല് പോയിന്റ് ഒമ്പത് അഞ്ച് കിലോ മയക്കുമരുന്ന് കസ്റ്റംസ് പിടികൂടിയെന്ന് വിദേശ വനിതയും മകളുമാണ് കസ്റ്റംസ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടത് അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തിയഞ്ച് കോടി വില വരുന്ന ലഹരി വസ്തുക്കളാണിവ ദോഹയിൽ നിന്നുള്ള ഖത്തർ എയർലൈൻസ് വഴി മുംബൈയിലേക്ക് ഈ മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുകയാണ് ഇവർ കുടുങ്ങിയത് എന്നാണ് ജനൻ ടി വിയുടെ വാർത്ത പിടിയിലായത് ആരാണ് ഒരു വിദേശീയ മകളും പക്ഷെ അവർക്ക് പേരില്ല പക്ഷെ അവർ വന്നത് ഖത്തർ എയർലൈൻസിലാണ് എന്ന് വാർത്തയിൽ പറയുന്നുമുണ്ട് ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരാണീ വിദേശ വനിതയും മകളും അത് വാർത്തയിൽ ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ യഥേഷ്ടം ഊഹിക്കാനുള്ള വക ഈ വാർത്ത നൽകുന്നുണ്ട് ജനൻ ടി വിയിൽ വന്നതിനാലും തലക്കെട്ട് മുതൽ വാർത്തയുടെ ഉള്ളടക്കം വരെ അവ്യക്തത ബോധപൂർവ്വം നിറച്ചു വെച്ചത് ഈ ഒരൊറ്റ കാര്യത്തിനാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി ഊഹിച്ച് 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 നിങ്ങൾക്ക് കലിപ്പുള്ള ഒരു സമുദായത്തിനെ തെറി വിളിക്കാൻ വേണ്ടി എന്നാൽ ആ വിദേശ വനിതയ്ക്ക് ഒരു പേരുണ്ട് എന്നതാണ് വാസ്തവം ഇതിൻ്റെ വാർത്താക്കുറിപ്പിൽ ആ പേരും പറയുന്നുണ്ട് അതറിയണമെങ്കിൽ പക്ഷേ മറ്റേതെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉള്ള മീഡിയയിൽ നമ്മൾ പോയി നോക്കണം അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷോ മറ്റേതെങ്കിലും ഭാഷയിലുള്ള വാർത്തയിൽ നോക്കണം ഞാൻ അങ്ങനെ ചെയ്തു നോക്കി എൻ ഡി ടി വിയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും മുംബൈ വിമാനത്താവളത്തിലെ ഈ മയക്കുമരുന്ന് വേട്ടയുടെ വാർത്ത കണ്ടുപിടിച്ചു ആ വാർത്താപ്രകാരം അവരെ അറസ്റ്റ് ചെയ്തത് ജനൻ ടി വി പറയുന്നത് പോലെ മുംബൈ കസ്റ്റംസ് അല്ല നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് അവരിൽ നിന്നും പിടികൂടിയത് ജനൻ ടി വി പറയുന്നത് പോലെ നാല് പോയിന്റ് ഒമ്പത് അഞ്ച് കിലോ മയക്കുമരുന്നല്ല മൂന്ന് കിലോ ഹെറോയിൻ ആണ് പിടികൂടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിടിയിലായ യുവതിക്ക് സ്വന്തമായൊരു പേരുണ്ട് എന്നതാണ് വാർത്താപ്രകാരം സ്ത്രീയുടെ പേര് ഖനീസിലെ പ്രോമിസ് ഗലിഷ് വായോ എന്നാണ് നിങ്ങൾ ഊഹിക്കുന്ന പോലുള്ള ഒരു പേരെയല്ല അത് എന്നർത്ഥം ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്നോ ഈ വാർത്തയുടെ തീയതിയാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി ഇത് ഫെബ്രുവരി പത്തൊമ്പതിന്റെ വാർത്തയാണ് അതായത് ഏഴ് മാസം മുമ്പുള്ള വാർത്ത യും പഴയൊരു വാർത്ത എന്തിനാണ് ജനൻ ടി വി ഇങ്ങനെ ഇപ്പൊ കൊടുക്കുന്നത് ഇനി ആവേശമൂർത്ത് ജനത്തിന് വാർത്ത മാറിപ്പോയതാണോ ഒന്നുകൂടി സെർച്ച് ചെയ്തപ്പോൾ സി ന്യൂസിന്റെ ഒരു വാർത്ത കണ്ടു ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സംഭവമാണ് പക്ഷേ അത് നടന്നതും മുംബൈയിലല്ല ചെന്നൈയിലാണ് പക്ഷേ അതും ഈ അടുത്തൊന്നുമുള്ള വാർത്തയല്ല ജൂൺ നാലിലെ വാർത്തയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ ഇപ്പോഴെന്തിനാണ് ജനൻ ടി വി ഇത്തരം ഒരു വാർത്ത കൊടുത്തത് എന്നതാണ് സ്വാഭാവികമായും സംശയം ആലോചിക്കുമ്പോൾ കിളി പറക്കുമെങ്കിലും ഇത് അത്ര നിഷ്കളങ്കമായ കാര്യമാണെന്ന് തോന്നുന്നില്ല പഴയ വാർത്തകളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അവ്യക്തത ഉണ്ടാക്കും വിധം ആളുകൾക്ക് പരസ്പരം സംശയമുണ്ടാക്കും വിധം വിശ്വാസ്യത കെടുത്തും വിധം കൊടുക്കുന്നത് മയക്കുമരുന്ന് ചർച്ചകൾക്കിടയിൽ കൂടുതൽ കുളം കലക്കാൻ വേണ്ടി മാത്രമാണ് അതിനവർക്ക് കൃത്യമായ താല്പര്യമുണ്ട് രാഷ്ട്രീയമുണ്ട് ലോകത്തുള്ള എല്ലാ മയക്കുമരുന്ന് വാർത്തയും തപ്പിപ്പിടിച്ചെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ദീപിക പത്രം ഇന്ന് കൊടുക്കാത്ത ഒരു വാർത്തയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് ഈ വീഡിയോ എല്ലാം ഒന്ന് അവസാനിപ്പിക്കാം പാലാ ബിഷപ്പിന്റെ സ്വന്തം ഇറ്റലിയിൽ നിന്നുള്ളതാണ് ഈ വാർത്ത എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ടൈംസ് വാർത്ത പ്രകാരം അവിടെ നാൽപ്പതുകാരനായ ഒരു വൈദികനാണ് അറസ്റ്റിലായത് ചർച്ച് ഫണ്ടിൽ നിന്നും സംഭാവനകളിൽ നിന്നുമൊക്കെ ആയിരക്കണക്കിന് റൂറോകൾ അടിച്ചു മാറ്റി മയക്കുമരുന്ന് വാങ്ങിയതിനാണ് ഈ വൈദികനെ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു മയക്കുമരുന്ന് അറിയാമോ സ്വവർഗ പ്രണയങ്ങൾക്കായുള്ള ഒരു സെക്സ് പാർട്ടി നടത്താൻ വേണ്ടിയാണ് ഫ്ലോറൻസിനടുത്തുള്ള പ്രാറ്റോയിൽ നിന്നുള്ള ഫാദർ ഫ്രാൻസെസ്കോ സ്പാഗ്നേസി ആണ് വീട്ടു തടങ്കലിലായിരിക്കുന്നത് രണ്ടു വർഷമായിട്ട് അച്ഛൻ നടത്തുന്ന സെക്സ് പാർട്ടികളിൽ ഇതുവരെ പങ്കാളികളായത് ഇരുന്നൂറിലേറെ പേരെയാണ് ആ ഇരുന്നൂറിലേറെ പേരെ ചോദ്യം ചെയ്ത ശേഷമാണ് ഇറ്റാലിയൻ പോലീസ് ഈ അച്ഛനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അച്ഛനും ഫ്ലാറ്റിൽ കൂടെ താമസിക്കുന്ന സഹമുറിയനും കൂടി ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റുകൾ വഴി സെക്സ് പാർട്ടിക്ക് ആളുകളെ സംഘടിപ്പിക്കുകയും അവിടെ പാർട്ടികളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ളൂ എല്ലാ മയക്കുമരുന്നും മയക്കുമരുന്നല്ല ഓരോരുത്തർക്ക് താല്പര്യമുള്ളവർ അത് ചെയ്യുമ്പോൾ അത് നല്ല മരുന്നാകും താല്പര്യമില്ലാത്തവർ ചെയ്യുമ്പോൾ അത് മോശമായക്കും മരുന്നാകും പാലാ ബിഷപ്പ് തുറന്നു വിട്ടത് ഒരു ചെറിയ ഭൂതമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം